ഹലോ, ഇച്ചൻ സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളുണ്ട്. ഗസ്റ്റ് എന്ന് പറയാനായിട്ട് അമ്മയുടെ ചേച്ചിയും അവരുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. വലിയച്ഛനും വലിയമ്മച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളെ പിള്ളേരുടെ കൂടെ ഇരുന്ന് കളിക്കാൻ കേട്ടോ. ഷാനുട്ടനാണെങ്കിൽ കുറേ പേര് കളിക്കാനായിട്ട് കിട്ടിയ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ആള്. അവൻ്റെ ചെണ്ടയും കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് അവർക്ക് കൊടുത്തിട്ട് കൂടെ ഇരുന്ന് കളിക്കാൻ കേട്ടോ. അപ്പോൾ ലല്ലിക്കുട്ടൻ എന്താ അവനിങ്ങനെ ചെണ്ട കൊട്ടുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബാലമോള്, യുവമോള്, ലല്ലു. ലല്ലുവിൻ്റെ ശരിക്കും നെയിം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ലല്ലു ലല്ലു വിളിച്ച് വിളിച്ച് അവൻ്റെ ഒറിജിനൽ നെയിം എനിക്ക് ഓർമ്മയില്ല. അവൻ്റെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവര് രണ്ടാളെന്ന് പറഞ്ഞാൽ കാനഡയിൽ ഉള്ളതാണ് കേട്ടോ. കാനഡയിലുള്ള ചേച്ചിയുടെ മക്കളാണ്. ഇപ്പോൾ സരിത ചേച്ചിയാണ് കാനഡയിലുള്ളത്. പിന്നെ ഈ ഇരിക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതാണ് കേട്ടോ. അത് രേഷ്മി ചേച്ചിക്ക് ഇങ്ങനെയെന്നാണ് വിളിക്കാറ്. അപ്പോൾ കിങ്ങിണിയുടെ മോളാണ് ഇവ മോൾ കേട്ടോ. അങ്ങനെ എന്താ ചായ ഞങ്ങൾ വരുമ്പോഴേക്കും ഒരു ചായയൊക്കെ കുടിച്ച് ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളും ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾക്ക് പിന്നെ നോമ്പായതുകൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് കഴിക്കാനും പിടിക്കാനും അങ്ങനെ അങ്ങനെ നിന്നിട്ടില്ല കേട്ടോ. നാരങ്ങവെള്ളം കുടിച്ചു. ഞങ്ങളുടെ നോമ്പ് പിടിക്കൽ ഞായറാഴ്ചയാണ്. ഞങ്ങളിപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമാണ് വീട്ടിലേക്ക് വന്നത് കേട്ടോ. ഞായറാഴ്ചയെ ഞങ്ങൾക്ക് വെച്ചു കൊടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് നോമ്പ് വിടുകയുള്ളൂ. ശബരിമലയിൽ പോയി വന്ന നോമ്പ് വിടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഇതാ മീനൊക്കെ വറുക്കാനായിട്ട് പെരട്ടി വെച്ചേക്കുന്നു. സരിത ചേച്ചി ഇതാ ചെമ്മീൻ ഉലർത്താനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് എനിക്ക് നോമ്പ് അപ്പം തന്നെ ഒന്ന് വിടിയിപ്പിച്ചാലോ എന്നിങ്ങനെ തോന്നിയിട്ടോ. അങ്ങനെ ഞാൻ വേഗം അടുക്കളയിൽ നിന്നൊക്കെ സ്കിപ്പായി ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. സ്മെല്ലടിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. ചെമ്മീൻ ഉലർത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്നൊക്കെ പോകുന്നു. ഇതാ ബാലുമോള് ഇവിടെ അവർ പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ വണ്ടിയിൽ കയറിയിട്ട് പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവർ. ഞങ്ങൾ പോയില്ലായിരുന്നു. അവർ പാർക്ക് അവർ വന്നവരെല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ ഓട്ടോയിൽ കയറി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ബബിൾസ്. അതൊക്കെ ഊതി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഷാനുട്ടന് അപ്പാപ്പനെ കിട്ടിയാലും അപ്പാപ്പനെ മതിയല്ലോ. അപ്പോൾ അപ്പാപ്പൻ്റെ കൂടെ കുറേ നേരം കളിച്ചു. ഞാനപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ടാണ് പോയത് കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു രാത്രി 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് പോകുന്നു കേട്ടോ. ചോറ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല. ഞങ്ങൾ വെജാണല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കാനൊന്നും കൂടിയില്ല. ഞങ്ങൾ രാത്രി തന്നെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഷാനൂട്ടന് ഭയങ്കര ചുമ, ഭയങ്കര അസ്വസ്ഥതകൾ. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു കേട്ടോ, ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് അവന് ചുമയൊക്കെ ഇങ്ങനെ കൂടിയത്. അവന് നാട്ടിൽ നിന്ന് വരുമ്പോൾ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചുമ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി ആയപ്പോഴാണ് നല്ല ചുമയായത്. പിന്നെ പിറ്റേന്ന്, അതായത് ഇന്ന് രാവിലെ സൺഡേ ആണല്ലോ, അപ്പോൾ സൺഡേ അവനെ കാണിക്കുന്ന ഡോക്ടർ നാരായണ ഡോക്ടർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തിങ്കളാഴ്ചത്തേനും ബുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കിയിട്ടോ. പിന്നെ ഞാനവന് പനിക്കൂർക്കയുടെ ഇലയും തുളസിയൊക്കെ കൊടുത്തായിരുന്നു രാത്രി. എന്നിട്ടാണ് അവനെ കിടത്തി ഉറക്കിയത്. പിന്നെ ഇവമോളുടെ ഒരു ചുമയുടെ മരുന്ന് ഉണ്ടായിരുന്നു, അതും കൊടുത്തായിരുന്നു കേട്ടോ അവന്. അങ്ങനെയാണ് രാത്രി ഉറക്കിയത്. ആളെ ഭയങ്കര വാശിയും ഒക്കെ ആയിട്ട് ഞാൻ കാലുമൊക്കെ കിടത്തി അങ്ങനെയാണ് ഉറക്കിയത്. പിന്നെ ഇതാ ഞായറാഴ്ച രാവിലെ ആയി. ഇപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് തേങ്ങയൊക്കെ ചെറുകി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, പുട്ടും പഴവും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പഴം ഉള്ളത് കൊണ്ട് പഴം തീരുകയും ചെയ്യും. പിന്നെ പുട്ടിനും അത് വേറെ കറിയൊന്നും ഉണ്ടാക്കി നിൽക്കാനുള്ള സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ വെച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് കറികളൊക്കെ ഉച്ചക്കത്തേനും ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ പിന്നെ സെപ്പറേറ്റ് അതിനും കൂടി കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഏട്ടൻ പറഞ്ഞു പുട്ടിന് പഴം മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ പുട്ടൊക്കെ ചുടാനായിട്ട് വെച്ചു. പിന്നെ ചോറ് അരി അടപ്പത്ത് ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം ചോറിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറികളുടെ പണിയൊക്കെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാ ചോറ്, ചോറിനുള്ള അരി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ സൂര്യേഖ അരിയാണ് കേട്ടോ. വെച്ച് കൊടുക്കുമ്പോൾ ഞാനെപ്പോഴും റേഷൻ അരി അങ്ങനെ ഉപയോഗിക്കാറില്ല. നല്ല അരി വാങ്ങിയിട്ട് അതാണ് വെച്ച് കൊടുക്കലിനൊക്കെ എടുക്കാറ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ പൊതുവെ റേഷൻ അരിയാണ് ഉപയോഗിക്കാറ്. അങ്ങനെ ചോറൊക്കെ അടുപ്പത്തിട്ട ശേഷം കുക്കറിലാണ് കേട്ടോ ചോറ് വെച്ചത്. ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുക്കറിലാണ് ചോറൊക്കെ വെച്ചത്. അതവിടെ ഇരുന്ന് ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്താ മീൻകാരം വന്നപ്പോൾ 50 രൂപയ്ക്ക് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ടനോട് ഇന്നലെ ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവരാം, ശനിയാഴ്ച ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ ഏട്ടന് പോയപ്പോൾ കിട്ടിയില്ല. അവിടെ ചെറിയ ചെമ്മീനൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ചെമ്മീനാണ്. വലുതാവുമ്പോൾ ഭയങ്കര വില കൂടുതലായിരിക്കും. അതുമല്ല നമ്മൾ കറിയിലൊക്കെ ഇടാൻ എപ്പോഴും ചെറിയ ചെമ്മീനാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ മീൻകാരം വന്നപ്പോൾ അയാളുടെ കയ്യിൽ ഡെയിലി ചെമ്മീൻ ഉണ്ടാവും.
എപ്പോഴും. അപ്പോൾ ഞാൻ മീൻകാരൻ്റെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വേഗം ഇരുന്ന് നന്നാക്കി വെച്ചു. എന്നിട്ട് ഇത് ആ ശാനൂട്ടനുള്ള മരുന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. പനിക്കൂർക്കയും തുളസിയും പിന്നെ പനങ്കൽക്കണ്ടവും കൂടി ചതച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം. പക്ഷേ ഇഞ്ചി ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ പിള്ളേർ കുടിക്കാനായിട്ട് മടി കാണിക്കും കേട്ടോ. ഒരു കുത്തലായിരിക്കുമല്ലോ, ഒരു പൊള്ളപ്പായിരിക്കുമല്ലോ ഇഞ്ചിക്ക്. അങ്ങനെ ഇതാ ശാനൂട്ടനുള്ള മരുന്നൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ എന്താ കാലും ഇങ്ങനെ കിടത്തി, കാലും കൈയും ഇങ്ങനെ ലോക്ക് ചെയ്ത പോലെ കിടത്തും. എന്നിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറ്. അതാകുമ്പോൾ അവൻ പിന്നെയും വേഗം ഇറക്കി വിട്ടോളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ അവന് മെഡിസിൻസും ഒക്കെ കൊടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ നാടൻ കോഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ. നാടൻ കോഴി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുറച്ചെടുത്ത് ഞാൻ ഫ്രീസറിലേക്ക് തന്നെ വെച്ചു കേട്ടോ. കുറച്ച് മാത്രമേ ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ്റെ പരിപാടിയൊക്കെ കുക്കറിലിട്ട് അത് വെച്ചു. അങ്ങനെ ഇതാ ഉച്ചക്കലേക്കുള്ള പരിപാടികളൊക്കെ റെഡിയായി കേട്ടോ. കറികളും കാര്യങ്ങളൊക്കെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇതിൻ്റെ റെസിപ്പീസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ നാളത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ദാ വെല്ലിച്ചനും വെല്ലിമിച്ചി അമ്മയും അച്ഛനും കൂടെ വന്നായിരുന്നു കേട്ടോ. അവരെൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വന്നതാണ്. അവരുച്ചയ്ക്ക് ഇന്ന് ചേച്ചിയുടെ അവിടെ ആയിരുന്നു. ഞങ്ങളെയും വിളിച്ചതാണ്, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ചാനൂട്ടിൻ്റെ ചുമയും പിന്നെ ഈ വെച്ചുകൊടുക്കൽ പരിപാടിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവർ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള മന്തിയൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. ചേച്ചി കൊടുത്തു വിട്ടായിരുന്നു ഞങ്ങൾക്കുള്ള മന്തിയും കൂടി. അപ്പോൾ ഞങ്ങളിതാ അതിരുന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.